ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഈദിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ 1 kg ചിക്കനും 1 kg റൈസും വെച്ചിട്ട് നല്ല കറക്റ്റ് മെഷർമെൻറ്റിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ബിരിയാണിക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതാ ഞാൻ 7 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് 5 എണ്ണം നമുക്ക് മസാലയ്ക്കുള്ളതാ, 2 എണ്ണം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതാ ചെറിയ തക്കാളി ആയതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം മതി. പിന്നെ അതാ 2 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 5-8 പച്ചമുളക്. എരിവിനനുസരിച്ച് എടുക്കട്ടോ, എരിവ് കുറച്ചെല്ലാം വേണം. അപ്പോൾ ഒരു 5-8 പച്ചമുളക് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഈ ഒരു പച്ചക്കറികളെല്ലാം തൊലി കളഞ്ഞിട്ടെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വെള്ളം കഴുകിയിട്ട് വെള്ളം ചോരാനും വേണ്ടിയിട്ട് അതോട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനും ഞാൻ നല്ലോണം വാഷാക്കിയിട്ട് അവിടെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചോരാനും വേണ്ടിയിട്ട് ആദ്യം വെക്കണം ചിക്കന്. ഇനിയിപ്പം ആ ഒരു ചിക്കനിലെ ഫസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈരായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എടുത്തതാണ്. ഈ ഒരു തൈരിലേക്ക് 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല പൊടി, പിന്നെ ചിക്കൻക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ 1 spoon വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊതീനയിലേന്ന് ചേർത്ത് കൊടുക്കുന്നത്, പൊതീനയില ഒരു കൈപ്പിടി നിറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല പാങ്ങല മിക്സാക്കി കൊടുക്കണം കേട്ടോ, തൈരും പൊതീനയിലും കൂടെ. കാര്യം ആ ഒരു ഫ്ലേവർ ഇല്ലേ, ആ ഒരു തൈരിലേക്ക് പൊടിക്കണം പൊതീനയിലൻ്റെ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ കഴുകി വെള്ളം ചോർത്തി വെച്ച ചിക്കനാന്ന്, 1 kg ചിക്കനാന്ന് കേട്ടോ. ഒരു 9 pieces ആക്കിയിട്ടുണ്ട് ഇത്. അതിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി വെക്കാനുള്ള പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കട്ടാക്കി തരുന്നല്ലേ, അപ്പം അത് ചിലപ്പോൾ ഒരു 9 pieces ഉണ്ടാവും, ചിലപ്പം 10 pieces ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഇതാ ഇതൊരു 9 pieces ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അതൊരു 10-15 minutes മാറ്റി വെക്കട്ടോ. സമയം ഉണ്ടെന്നുണ്ടെങ്കിലില്ലേ, 1 മണിക്കൂറെല്ലാം ഇതുപോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ തൈര് തേച്ചിട്ട് വെക്കുന്ന എന്തിനാണെന്ന് അറിയോ, ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബിരിയാണിക്കുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കുക. ഉള്ളി കട്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഉള്ളി നടുവിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു തൂമ്പില്ലേ, അത് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപോലെ ആവില്ല കട്ട് ചെയ്തിട്ട് വരുമ്പോൾ. സ്ലൈസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. സ്ലൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലൈസർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കട്ട. ഉള്ളി ഒരേ രീതിയിൽ വരണം, കാര്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ 2 ഫ്രൈ ചെയ്യാനുള്ള ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതും എല്ലാം ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കട്ട. ബിരിയാണിക്ക് എപ്പോഴും തക്കാളി കട്ട് ചെയ്യുമ്പം ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ നോക്കട്ട. ഇനി ഇഞ്ചും വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടേനെ. അത് ഇതുപോലെ ചെറിയ ഉരലെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുത്തിയിട്ടെടുക്കട്ട. കുത്തിയിട്ടെടുക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതും ഇതുപോലെ ചതച്ചെടുക്കുന്നതും വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു നാടൻ ടേസ്റ്റ് വരാനാണ്. പിന്നെ വീട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ അമ്മയെല്ലാം ഉണ്ടാവില്ലേ, അപ്പം അതിലെല്ലാം ചതച്ചെടുത്താൽ മതി. പിന്നെ നല്ലോണം പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞാൻ അടുപ്പിൽ 2 pots വെച്ചിട്ടുണ്ട്. ഒന്ന് ഗീ റൈസ് ഉണ്ടാക്കാനും ഒന്ന് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ മസാല ഉണ്ടാക്കുന്ന അതിലേക്ക് 1 tablespoon നെയ്യും 1 tablespoon സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഉള്ളിയിലെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കേട്ടോ.
ഉള്ളി ഫ്രൈ ചെയ്യുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കരിയാതെ ചെറിയ ഗോൾഡൻ കളറായിട്ട് വരുമ്പം എടുക്കണം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഒരേപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനാണ് ഞാൻ ഈ സ്ലൈസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തത്. അപ്പം ഒരേ രീതിയിൽ കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളിയടെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരടുപ്പിൽ. ഒരടുപ്പത്ത് ഇതാ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയും കൂടെ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഉള്ളിയൊന്നും കരിയാതെ ശ്രദ്ധിക്കട്ടെ. ചെറിയൊരു ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. എന്നിട്ട് ഇതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി എത്ര എടുക്കുന്നത് അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നുള്ളത്, അതായത് 1 കിലോ അരിയാണ് എടുക്കുന്നുള്ളത്. അപ്പം 2 ഗ്ലാസ് ആട്ടാ എൻ്റെത് 1 കിലോ അരി എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്കില്ലേ സ്പെഷ്യലായിട്ടുള്ള 2 കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാല്, നമ്മൾ സാധാരണ പാലില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചതില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു വെള്ളത്തിലേക്ക്. എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ആ ഒരു വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അവിടെ മൂടിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഉള്ളി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇതുപോലെ ചെറിയ ഗോൾഡൻ കളറാക്കിയിട്ട് തന്നെ എടുക്കട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരും, ഇത് മസ്റ്റായിട്ട് ഈ ഒരു ബിരിയാണിക്ക് വേണം കേട്ടോ. ഒരു 5-8 അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒരു 5-10 മുന്തിരിയും എടുക്കുക. അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഗീ റൈസിനുള്ള. അതിലേക്ക് ഇതാ അരി നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ജീരകശാല അരിയില്ലേ, അതേറ്റാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. 1 കിലോനാണ് അരിൻ്റെ അളവ് എന്ന് പറയുന്നത്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഉപ്പ് ആ ഒരു വെള്ളത്തിൻ്റെ കറക്റ്റ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. 1 പിടി മുന്നിൽ നിൽക്കണം ഉപ്പ്, എന്നാലാണ് റൈസിൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടുള്ളൂ. അതായത് വെള്ളത്തിൽ കറക്റ്റ് 1 പിടി എന്താ പറയുക ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പം അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തോണ്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ ആ ഒരു പോട്ടിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു പോട്ടിൽ തന്നെ ഓയിലൊക്കെ ഉണ്ടായിന്, അതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ഉള്ളി സ്ലൈസാക്കി കട്ട് ചെയ്താന്ന് കേട്ടോ. നല്ലോണം സോഫ്റ്റാക്കി തന്നെ വാട്ടിയെടുക്കണം. അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിരിയാണി വെക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റില്ലേ നമ്മൾ കുത്തിവെച്ച, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല വെണ്ണം മിക്സാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഇല്ലേ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി 5 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും തന്നെ നല്ലോണം ഉടയണം കേട്ടോ. നല്ലോണം എന്താ പറയുക പേസ്റ്റ് രൂപത്തിലാവണം. അപ്പോൾ അതിനാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്, വട്ടത്തിൽ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ മസാല ഉണ്ടാക്കുന്നത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ തക്കാളിയെല്ലാം വേവിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടുണ്ട്, കാര്യം ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രമൊക്കെ എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കട്ടോ. അപ്പം അതാ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി. അതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ചിക്കന് മസാല തേച്ചിട്ട് വെച്ചില്ലേ അത് ദാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല വെണ്ണം മിക്സാക്കി കൊടുക്കുക. ഉപ്പ് നേരത്തെ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് ഉപ്പ് എത്ര നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ചിക്കനിൽ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ഈ ഒരു ബിരിയാണിക്ക് വേണ്ടത് ഇതാ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ 2 ഉള്ളി മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 1/2 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ, 3/4 ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചില്ല, അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി മാത്രം 1/2 ഭാഗം ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി നിറച്ചിട്ട് പൊതിനയില, ഒരു കൈപ്പിടി നിറച്ചിട്ട് മല്ലിയില കേട്ടോ. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തെടുക്കുക. പിന്നെ പൊതിനയില മദീനയില മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്തെടുക്കണം. ചേർത്ത് എടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില പൊതിനയില എല്ലാം എടുക്കണം കേട്ടോ. എന്നാലേ നല്ലൊരു സ്മെല്ല് വരുള്ളൂ. ഇനി ഇതിലേക്ക് കുറേ പൊടികളൊന്നും മസാലപ്പൊടികളൊന്നും ചേർത്തെടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡറും ഒരു ടീസ്പൂണ് ബിരിയാണി മസാല പൗഡറും ആണ് ചേർത്തെടുക്കുന്നുള്ളത്. അത്ര മാത്രം ചേർത്തെടുക്കുന്നുള്ളു, വേറെ പൗഡറൊന്നും ചേർത്തെടുക്കുന്നില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വെണ്ണ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടുമ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വാട്ടിയെടുക്കാൻ. പക്ഷേ ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ഇടുമ്പം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. ചിക്കൻ ഒന്ന് തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ മൂടി വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ഗ്രേവി വേണം, അത് നമുക്ക് ദമ്മിടുമ്പം ഇത്ര ഗ്രേവി വേണം കേട്ടോ. ചിക്കൻ ഒന്ന് വേവുന്ന ടൈമില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് പുറത്തുനിന്നെല്ലാം കേൾക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. ഇനി ഇതൊന്ന് ദമ്മിടുക. അപ്പോൾ ചിക്കന് കുറച്ചൊരു ഗ്രേവി പോലെ തന്നെ വേണം കേട്ടോ. അതിലേക്ക് ഇതാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തീ ഓഫാക്കിയിട്ട് അട മൂടി വെച്ചിട്ടുണ്ട്. അതിന് റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും റൈസ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില പൊതിനയില അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചതും ഉള്ളി സോറി അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കട്ട. നെയ്യ് എപ്പോഴും എടുക്കുമ്പം മിൽമ നെയ്യ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കേജില്ലേ നല്ല സ്മെല്ലെല്ലാം വരാൻ ആർക്കേജ് ആട്ടോ, ഒന്നും കൂടെ നല്ലത്. അതുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തെടുക്കട്ട മുകളിൽ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെയറാക്കി കൊടുക്കണം കേട്ടോ. അതാണ് ആ ഒരു ബിരിയാണിക്ക് ആ ഒരു സ്മെല്ലും ആ ഒരു മുന്തിരിൻ്റെ ആ ഒരു എന്താ പറയുക ദമ്മിടുമ്പല്ലേ അതിങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ചെറിയൊരു മധുരം ഒക്കെ ആയിട്ട് ആ ഒരു ബിരിയാണി കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാ തീയേറ്റം കുറച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, ഇല്ലെങ്കിൽ ഒരു ദോശക്കല്ല എന്തെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുത്താൽ മതി, ടാടിയിൽ പിടിക്കാൻ നോക്കുക. ഒരു 15 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കുക. നല്ലോണം ടൈറ്റാക്കിയിട്ട് കവർ ചെയ്തിട്ട് വേണം കേട്ടോ ആ ദമ്മിടാൻ. പുറത്തേക്ക് ഒരിക്കലും അതിൻ്റെ ആവി പോവരുത്. ആ രീതിയിൽ വേണം ദമ്മിട്ട് കൊടുക്കാൻ. അപ്പോൾ അതവിടെ ദമ്മിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബിരിയാണീൻ്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് വെച്ചിട്ട് ഒരു മിൻ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് ഈ ഒരു ജ്യൂസ്. അപ്പോൾ ഫൗസാനാണ് ഉണ്ടാക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊതിനയിലില്ല നല്ലോണം വാഷാക്കിയിട്ട് തൊലി അതിൻ്റെ തൊലിന്ന് അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് നല്ലോണം വാഷാക്കിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇത് നല്ലോണം തണക്കണം കേട്ടോ. അതിലേക്ക് ഐസ് ക്യൂബ് എല്ലാം ഇട്ടിട്ട് കുടിക്കണം. ഇത് കുടിക്കുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് ഒരു 1/2 ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബ് പിന്നെ സോഡ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് കുടിക്കുക. അതിനേട്ടാ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കഥ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. മഷാല്ലാ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം നല്ല അരി എടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യട്ടോ. അപ്പം ആദ്യമല്ലേ ഞാനിതാ ഇതിൻ്റെ മുകളിൽ നിന്ന് റൈസ് എടുത്തിട്ട് മാറ്റുന്നുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ റൈസ് മാത്രം ഒന്ന് മിക്സാക്കണം. ഇത് കണ്ടാ ഈ ഒരു മസാലയൊക്കെ ഈ ഒരു റൈസിലെല്ലാം നല്ലോണം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കോരി മാറ്റുന്നത് എന്തിനാണെന്നറിയോ, ഈ ഒരു മസാല പൊടിച്ച റൈസൊക്കെ ഇല്ല അതും പിന്നെ മുകളിൽ നിന്നെടുത്ത റൈസും എല്ലാം കൂടെ നല്ലവണ്ണം അതാ ഇതുപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നാലാന്ന് എല്ലായിടത്തും ഒരേപോലെ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ വരുള്ളൂ, ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ വരാനും വേണ്ടിയിട്ടാണ്.
പിന്നെ റൈസ് മിക്സാക്കുമ്പോഴില്ല ഇതുപോലത്തെ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റില്ലേ, അതുകൊണ്ടാട്ടാ ഞാൻ റൈസെല്ലാം മിക്സാക്കിയത്. അതേ അതന്നെ എടുക്കാൻ നോക്കട്ടെ. കയ്യിൽ ആകുമ്പോൾ ഒന്നും കൂടെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലത്തെ പ്ലേറ്റ് ആകുമ്പോൾ പൊടിഞ്ഞു പോവില്ലട്ടാ, എല്ലാം ഒരേപോലെ തന്നെ മിക്സാക്കിയിട്ട് കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കുക. മസാലയും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലാട്ടോ, ഒരു രക്ഷയില്ല. ഇനി ഇതാ ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്, എങ്ങനെയൊന്ന് സെർവ് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം കുറച്ച് തോനം മസാല നടുവിലിട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സാക്കി വെച്ച റൈസ് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കുക. ചിക്കനും ചോറും എല്ലാം വരുന്ന മസാലയില്ലേ, അത് കുറച്ച് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഇത്രയേ ഉള്ളു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം ഈ ഒരു പെരുന്നാളിന്. ഞാൻ ഗ്യാരണ്ടി അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം ആട്ടോ നല്ല കറക്റ്റായിട്ടുള്ള ബിരിയാണി റെഡി ആവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനും വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിലില്ലേ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റൈസ് വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലേ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് നല്ല കറക്റ്റായിട്ട് വേവേല, ചിലപ്പം അരി വേവാത്ത പോലെ ഇരിക്കും. അപ്പം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, അരി വേവുമില്ല. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി വേവിക്കാനായിട്ടിട്ടാ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ ഈ ഒരു പെരുന്നാൾക്ക്. നിങ്ങൾ എന്തായാലും ഈ ഒരു മുഹബത്തിൻ്റെ ബിരിയാണി, അതിൻ്റെ കൂടെ തന്നെ നല്ല മുഹബത്തിൻ്റെ മിൻറ്റ് ഫ്രഷ് ജ്യൂസും കൂടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ അത് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ കുറച്ച് എന്ത് കച്ചമ്പറെല്ലാം ആക്കിയിട്ടുണ്ടെന്ന്, അതെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഇതിലേക്കില്ലേ നല്ല തേങ്ങാ ചട്നിയും കൂടെ വേണം കേട്ടോ. അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കണം, അതില്ലാത്തതുകൊണ്ട് ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മളെന്തായാലും കഴിക്കട്ടെ. നിങ്ങളെന്തായാലും ഈ ഒരു പെരുന്നാളിന് ഉണ്ടാക്കി നോക്കുക, ഒരിക്കലും ഫ്ലോപ്പാവില്ല. ഇൻഷാല്ലാ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.